അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു അടിപൊളി ഹോൾ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക്, അതായത് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ ആമസോണിൽ നിന്ന് പെർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അടിപൊളി ഒരു വെറൈറ്റി കുറച്ച് പ്രോഡക്റ്റ്സ്, അപ്പോൾ അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകും. അതിനുമ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യും. ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കണ്ടെയ്നറാണ്, കണ്ടോ? ഈ ഒരു കണ്ടെയ്നറാണ്, ഒരെണ്ണമല്ല, ഇതുപോലത്തെ മൂന്നെണ്ണമാണ്. ഇത് നമ്മൾ മെയിനായിട്ട് ഫ്രിഡ്ജ് സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് ഫിഷ്, മീറ്റ്, വെജിറ്റബിൾസ് ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടെയ്നറാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് ഇതുപോലത്തെ ഒരു ഇതും കൂടി കിട്ടണ്ടേ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമുക്ക് കുറച്ച് കറി ലീവ്സ് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഗ്രീൻ ചില്ലിയൊക്കെ വയ്ക്കാം, അങ്ങനെ അങ്ങനെ അതിന് വേണ്ടിയാണ് തോന്നുന്നത് എനിക്ക്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 399 ആണ്. നല്ല അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ ഇത്. ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ്, നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് തന്നെയാണ്. ഇത് അടിപൊളിയാണ്. 399 ഈ മൂന്നെണ്ണം കിട്ടിയത് എനിക്ക് വർത്തായിട്ട് ഫീൽ ചെയ്യണം. കാരണം ഇതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി നമ്മൾ ലുലുവിൽ ഒരെണ്ണത്തിന് പോയി നോക്കിയപ്പോൾ തന്നെ 250-300 സംതിങ് ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പെർച്ചേസ് ആണ് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു കണ്ടെയ്നറിന്. ഇതാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബൈ. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇതൊരു വെറൈറ്റി പ്രൊഡക്റ്റ് ആണ്. ഇതൊരു മാഗ്നറ്റിക് നൈഫ് ഹോൾഡറാണ്. നമ്മുടെ കിച്ചണിലൊക്കെ നമ്മുടെ കത്തിയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇത് മാഗ്നറ്റാണ്, ഈ രണ്ട് എന്ന് പറയുന്നത് മാഗ്നറ്റാണ് ഈ സൈഡ്. അപ്പോൾ നമുക്കിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കായിട്ട് ഇരുന്നുള്ളൂ. അപ്പം നൈഫ് അതായത് കത്തിയൊക്കെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. അവിടെ എവിടെയും തപ്പി കിടക്കട്ടെ, ഇതിലിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നോളൂ. അപ്പോൾ ഇതാണ് അടിപൊളി പ്രൊഡക്റ്റാണ്, കിച്ചണിൽ ആവശ്യമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കിച്ചണിൽ ഇവിടെ സ്ക്രൂ ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ വയ്ക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ നൈഫ് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്ക് ചെയ്ത് ഇരുന്നോളൂ. ഇതാണ് ഇതുപോലെ രണ്ടെണ്ണം തന്നെ കിട്ടുന്നത്. രണ്ടെണ്ണത്തിന് 399 റുപ്പീസ് ആണ് കേട്ടോ. ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. നമുക്ക് കത്തിയൊക്കെ എവിടെയാന്ന് അന്വേഷിച്ച് നടക്കേണ്ട, കത്തി, സിസേഴ്സ് അതൊക്കെ നമുക്കിവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ലെങ്ത് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. ഇതുപോലെ രണ്ടെണ്ണം കിട്ടുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞാൻ പെർച്ചേസ് ചെയ്തത് ഈ ഒരു സീലിംഗ് ക്ലിപ്പാണ്. ഇത് കണ്ടോ, ഇതുപോലെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഒരു സീലിംഗ് ക്ലിപ്പാണ്. മെയിനായിട്ട് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബ്രെഡൊക്കെ എന്താ പറയുക, ബ്രെഡൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ളത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും മസാലാസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കിച്ചണിൽ ഇപ്പോൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതും ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ റബ്ബർ ബാൻഡൊക്കെ അന്വേഷിച്ച് പോകണം. അങ്ങനെ എന്താ പറയുക, ഒരു സേഫായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റില്ലല്ലോ കിച്ചണിൽ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വാങ്ങിച്ചതാണ് ഇതിങ്ങനെ കണ്ടോ. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും കവറോ അല്ലെങ്കിൽ ഇപ്പോൾ പാക്കറ്റിൻ്റെ പാലാണെങ്കിലും നമ്മൾ പാൽ പാക്കറ്റ് ആണെങ്കിലും നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സീൽ ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൻ്റെ ചെറിയ ചെറുതുമുണ്ട്, ഇതിൻ്റെ സ്മോൾ സൈസും ഉണ്ട്, ലാർജ് സൈസും ഉണ്ട്, ഒരൊറ്റ ലാർജ് സൈസും ഉണ്ട്. ഇതിങ്ങനെ കുറേ ഞാൻ കാണിച്ചത് രണ്ട് പാക്കറ്റ്സ് ആണ് വാങ്ങിയത്. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് ഇപ്പോൾ കവർ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നല്ല എന്താ പറയുക, സേഫായിട്ട് ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. കാരണം എന്താ പറയുക, എപ്പോഴും നമുക്ക് ഇങ്ങനെ എന്ത് പാക്കറ്റ്സ് വാങ്ങി, ഇപ്പോൾ ഒരു ബിസ്ക്കറ്റ് പോലും വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ എവിടെയും തുറന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല, അത് കൊണ്ടേ കളയണം. കാരണം നമ്മൾ അതിലൂടെ വല്ല പാറ്റിയോ പല്ലിയോ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ നമുക്കറിയില്ലല്ലോ. പിന്നെ എല്ലാ എന്താ ഫുഡ്സിനും നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഈ ബോക്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ റേറ്റൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പർച്ചേസ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ തന്നെയാണ് കണ്ടോ. ഇതിൻ്റെ അകത്ത് കുറേ ക്ലിപ്പ് കിടക്കേണ്ട, എൻ്റെ ബേബി ഉണ്ടല്ലോ, ഇറാനി ബേബി, ബേബിയുടെ പണിയാണ് ഇതെല്ലാം. ഞാനിങ്ങനെ സൈഡിൽ വെച്ചേക്കുവാണ് വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ അത് തന്നെ ഓരോന്ന് പിളാക്കി കൊടുക്കും. അപ്പോൾ ഇത് 5 കണ്ടെയ്നേഴ്സ് ഉണ്ട് ഇങ്ങനെ ഒരെണ്ണം തന്നെ കണ്ടു. ഇതാണ് ഏറ്റവും ലാർജ് സൈസ്. ഇതിൻ്റെ അകത്ത് വേറെ വരണം ഉണ്ടോ, ഇതിൻ്റെ അകത്ത് വേറെ വരണം. അങ്ങനെ 5 ഡിഫറെൻറ്റ് സൈസിലുള്ള 5 ഉണ്ട്, ഏറ്റവും ചെറുതുണ്ട്. ഇതാണ് ഏറ്റവും ചെറുത്. അപ്പോൾ നമുക്കിത് എന്താ പറയുക, ഇതും ഫ്രിഡ്ജിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്യാൻ തന്നെ ആയിട്ട് വാങ്ങിച്ചതാണ്. ഇതിന് 5 ബോക്സസിന് 365 സംതിങ് ഉള്ളൂ. ഈ സെയിം സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ ലുലു പോയി വാങ്ങിച്ചിട്ട് ഒരെണ്ണത്തിന് തന്നെ നല്ല റേറ്റൊക്കെ വന്നിട്ടുണ്ട്.
അപ്പൊ നമ്മൾ പെട്ടെന്ന് അത്യാവശ്യമായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പോയി വാങ്ങിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തത്. ഇതിനാണെങ്കിൽ അടിപൊളി ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, ചുമ്മാ അല്ല, നല്ല അടിപൊളി പ്ലാസ്റ്റിക് ക്വാളിറ്റിയാണ്. കാരണം നമുക്ക് അത്രയും ക്വാളിറ്റി ഉള്ളത് മതി, ചൂടുള്ള ഫുഡൊന്നും നമ്മൾ എടുത്തു വെക്കണില്ല നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഡേ ഇതാണ്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചപ്പാത്തി പരത്തുന്ന പലകയൊക്കെ അല്ലേ, അതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു പ്രോഡക്റ്റാണിത്. ഇവിടെ ഇങ്ങനെ ചപ്പാത്തിയുടെ പലക വയ്ക്കാം. ഇവിടെ നമുക്ക് മറ്റേ ഇങ്ങനെ പരത്തുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ കോലി, അതിവിടെ വയ്ക്കാം. ഇതിങ്ങനെ കിച്ചണിൽ രണ്ട് സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇതൊരു അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ സെക്കൻഡ് ബൈ ആണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഉമ്മച്ചിക്ക് വേണ്ടി വാങ്ങിച്ച പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. ഇത് മൊത്തം ഉമ്മച്ചിക്ക് വേണ്ടി ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്ത പ്രോഡക്റ്റ്സ് ആണ്. ഇത് ഞാൻ ഓൾറെഡി ഫ്ലാറ്റിലേക്ക് വേണ്ടി ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഞാനിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന പലക എവിടെയെങ്കിലും വെച്ച് അവിടെ ഇവിടെ പോകും, പിന്നെ ഓപ്പൺ ആയിട്ടിരിക്കും. ഇതാവും നമുക്ക് നമ്മുടെ ചപ്പാത്തി പലക സേഫ് ആയിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇവിടെയും വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെക്കാം, ഇവിടെയും വേണമെങ്കിൽ ഇവിടെ ഞാൻ ഈ മറ്റേ ചപ്പാത്തി എടുക്കുന്ന സാധനമല്ലേ, ചുട്ടിട്ട് ഇങ്ങനെ എടുക്കണ ഒരു ഇതുണ്ട്, അതിവിടെ വയ്ക്കും. ഇവിടെയാണ് മെയിനായിട്ട് നമ്മൾ ചപ്പാത്തി പരത്തണ ആ കോലി വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 199 ഉള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, അങ്ങനെ തുരുമ്പും ഇതൊന്നും പിടിക്കാത്തൊരു സ്റ്റീലാണ്. 200 rupees ഉള്ള കേട്ടോ, അടിപൊളി സംഭവമാണ്. ഇത് വാങ്ങിക്കോട്ടോ, ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വാങ്ങിക്കൊണ്ടാണ് പറയുന്നത്. ഇത് അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റ് പർച്ചേസ്. ഇനി ഞാൻ നെക്സ്റ്റ് വാങ്ങിച്ചത് ഈ ഒരു കണ്ടെയ്നറാണ്. ഇതാണ് നമ്മുടെ മസാല കണ്ടെയ്നർ. ഇത് ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം അല്ല വാങ്ങണത്, ഇപ്പോൾ തേർഡ് ടൈമാണ് ഞാൻ വാങ്ങണത്. അപ്പോൾ ഫസ്റ്റ് വാങ്ങിച്ച ഇത് ചെറുതാണ് കേട്ടോ, ഇത് ചെറുതാണ്. ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചപ്പോൾ വലിയ സൈസാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് അത് വാങ്ങിച്ചത് ഇവിടെ എൻ്റെ ഉമ്മച്ചിക്ക് വേണ്ടിയാണ് വാങ്ങിച്ചത്, അത് വലിയ സൈസായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫ്ലാറ്റിലേക്ക് എനിക്ക് വേണ്ടി വാങ്ങിച്ചപ്പോൾ ഞാൻ രണ്ടെണ്ണം ഓർഡർ ചെയ്തു. അത് ഇതിലും കൂടി ഒരു ഇച്ചിരിയും കൂടി ഉള്ള സൈസ്. ഇതിപ്പോൾ മൂന്നാമത് ഓർഡർ ചെയ്തപ്പോൾ ചെറിയ സൈസ്, കുഞ്ഞ് സൈസാണ്. പക്ഷെ നമ്മൾ റിട്ടേൺ ചെയ്യണില്ല, ഓരോ പ്രാവശ്യം സൈസ് കുറഞ്ഞ് വരണ്ട്. എനിക്കൊന്നും റേറ്റ് ഇനി 200 ഉള്ളൂ, ബാക്കി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് ഇത്രയും കൂടി കൂടുതൽ റേറ്റിൻ്റെ. നമ്മൾ റേറ്റ് ഒന്നും ശ്രദ്ധിച്ചില്ല, നമ്മൾ പെട്ടെന്ന് അങ്ങ് ഓർഡർ ചെയ്തതാണ്. ഇതെങ്ങനെ നമ്മുടെ മസാലസൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ പെട്ടെന്ന് എല്ലാ കണ്ടെയ്നേഴ്സും ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിൽ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഇവിടെ എന്താ ഉപ്പ്, മുളക് പൊടി, മഞ്ഞപ്പൊടി ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കടുക് അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാം. എല്ലാം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കണ്ടല്ലോ. അപ്പോൾ അതാണ്. പക്ഷേ ഇത് ചെറുതായിപ്പോയി, പക്ഷെ നമ്മൾ റിട്ടേൺ ചെയ്തില്ല, നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഉള്ളത് കൊണ്ട് 200 ഉള്ളൂ കേട്ടോ. മറ്റേതിനൊക്കെ 300 something ഉണ്ടായിരുന്നു, അതായിരുന്നു ലാർജ് സൈസ് എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഓൾറെഡി ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു സൈസും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകണം. ഇതാണ് ഇപ്പോൾ നെക്സ്റ്റ് പർച്ചേസ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു സ്റ്റെയിൻലെസ് സ്ട്രെയിനറാണ്. ഇത് ഫിൽട്ടർ ചെയ്ത് പോകാൻ, വാട്ടറൊക്കെ ഫിൽട്ടർ ചെയ്ത് പോകാൻ വേണ്ടി നമ്മൾ ബേസിനിലൊക്കെ എക്സ്ട്രാ വെക്കുന്നതാണ്. കാരണം കുറേ ഫുഡ് വേസ്റ്റ് എന്തെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ ഇത് ഇതിലിങ്ങനെ നിന്നോളും. നമുക്ക് ഇതിങ്ങനെ മാറ്റി കൊട്ടിക്കളഞ്ഞത് അല്ലെങ്കിൽ കൈയൊക്കെ ഇട്ടെടുത്ത് ക്ലീൻ ചെയ്യേണ്ട, അതിനൊക്കെ പകരമായിട്ട് ഇത് അങ്ങനെ എടുത്ത് മാറ്റിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ബൈ എന്ന് പറയുന്നത്. ഇതിന് 179 ആണ്. അപ്പോൾ ഇത് സ്റ്റെയിൻലെസ് ആണ് കേട്ടോ സ്റ്റീല്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. വൺ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്, അത് നമ്മൾ കിച്ചണിൽ കൊണ്ടുപോയി വെച്ചേക്കുവാണ്. ഇത് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ കിച്ചണിലേക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 679 ആണ്. അടിപൊളിയാണ്, ഭയങ്കര സ്റ്റേഡിയാണ്, ഭയങ്കര എന്താ പറയുക, ഈ ഒരു നമ്മുടെ മിക്ക സാധനങ്ങളും കുറച്ചൊന്ന് ആട്ടമൊക്കെ ഉണ്ടാവും, പക്ഷേ ഇത് നല്ല സ്റ്റേഡിയാണ്. നമുക്ക് ഓർഗനൈസ് ചെയ്ത് ഇപ്പോൾ ഓയില്, നമ്മളിപ്പോൾ പെട്ടെന്ന് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഓയില്, എന്താ പറയുക, സോൾട്ട്, ഷുഗറ്, അതുപോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ മറ്റേ സ്റ്റൗവിൻ്റെ അടുത്ത് വയ്ക്കുമ്പോൾ അത് ജസ്റ്റ് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് വാങ്ങിച്ചതാണ്. നമുക്കിപ്പോൾ മേക്കപ്പ് സാധനങ്ങൾ, മേക്കപ്പ് പ്രോഡക്റ്റ്സ് വേണമെങ്കിൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഇത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഒരുപാട് വലിപ്പമില്ല, എന്നാലും ആവശ്യത്തിനുള്ളൊരു വലിപ്പമുണ്ട്. അപ്പോൾ ഇതാണ്, ഇത് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്, ഞാനിതിലെ വൈറ്റ് ആണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ബൈ എന്ന് പറയുന്നത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഇതെങ്ങനെ ഉണ്ടാവുന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പീസാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ബൈ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് കിച്ചൺ ക്ലോത്ത്. ഞാൻ കുറച്ച് കിച്ചൺ ക്ലോത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി, നമ്മൾ കിച്ചണിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രയുണ്ടെന്ന് വെച്ചാൽ പീസസ്, നല്ല ഓഫറിന് കിടക്കുമായിരുന്നു കേട്ടോ ഇത്. 12 pieces 2 packs ആണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇത്
ഇതിപ്പം നമ്മുടെ എൻ്റെ വീട്ടിൽ റിനോവേഷൻ നടക്കുവാന്ന് കിച്ചണിൽ. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു കുറച്ച് സാധനങ്ങളൊന്ന് ഓർഡർ ചെയ്ത് തരാനായിട്ട്. അതിന് ഉമ്മച്ചി പറഞ്ഞിട്ട് ഉമ്മച്ചിക്ക് വേണ്ടി ഓർഡർ ചെയ്താണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ കുറച്ച് ഇങ്ങനത്തെ എന്താ ക്ലോത്ത്സ് വാങ്ങിച്ചു. ഭയങ്കര വലിയ ലാർജ് സൈസല്ല, ഒരു കർച്ചീഫിനേക്കാളും കുറച്ചൊക്കെ ഉള്ളൂ. എന്നാലും ഒരു 12 pieces, അങ്ങനെ 2 packets 129 ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ക്ലോത്ത്സ് ഒക്കെ കുറച്ച് യൂസ് ചെയ്യും, പിന്നെ കളയും. അങ്ങനെയാണ്, ഒത്തിരി വാഷ് ചെയ്തൊന്നും എടുക്കൂല. അപ്പോൾ ഈ ഒരു ചെറിയ പീസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മളൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് പിന്നെ കാണില്ല. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചൊരു 12 pieces 2 packs. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ബൈ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ആമസോണിൽ നിന്ന് വേണ്ടി വാങ്ങിച്ച കിച്ചൺ പ്രോഡക്ട്സ്. ഞാനിപ്പോൾ കാണിച്ച എല്ലാ പ്രോഡക്ട്സും അടിപൊളിയാണ്. ഇതിൽ എനിക്ക് ആകെ പറ്റിയത് ആ മറ്റൊരു ബോക്സ്, മസാല ബോക്സ് ഉണ്ടല്ലോ, അത് മാത്രം ചെറിയൊരു സൈസായിരുന്നുള്ളൂ. ബാക്കി എല്ലാത്തിൻ്റെ ക്വാളിറ്റിയും അല്ല, ബാക്കി എല്ലാത്തിൻ്റെ ക്വാളിറ്റി വൈസ് ആണെങ്കിലും അതിൻ്റെ എന്താ പറയുക, ക്വാളിറ്റി വൈസ് ആണെങ്കിലും അതിൻ്റെ യൂസ്ഫുൾ വൈസ് ആണെങ്കിലും അടിപൊളി പ്രോഡക്ട്സ് ആണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ. റേറ്റ് വൈസ് ആണെങ്കിലും നമുക്ക് അഫോർഡബിൾ ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ എന്താണ് കിച്ചൺ ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ.